طلابي الأعزاء، مرحبا بكم. إني نامك كفيدة فاكيركا، كفيدة فاكي، لا كفيدة لا كادة فاكي. كادة يوم ده بريت يعني كلاعنال كلاع كاريو. ما كفيدة كادا بنا كاسوينا مغنا ده سامبوتشو. أوسانا مارتليا أنا كاسوينا مغنا لا، ألي بديشي كاريو لا. أوردنا بنا رعيتليا. കുറെ നേരം ഇരുന്നു ആ മരത്തില്. പക്ഷെ താഴേക്ക് ഇറങ്ങാൻ പേടിയാണ് കാസുവിന്റെ മകന്. പേടി എന്താ കാരണം എന്ന് വെച്ചാല് താഴെ കൊള്ളക്കാർ വന്നിരിക്കുകയാണ്. അത് മരത്തിന്റെ ചുവട്ടിൽ തന്നെ കുഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോയിക്കുന്നത്. പിന്നെ എങ്ങനെ ഇറങ്ങിപ്പോവാ? ഇറങ്ങിപ്പോവാൻ പ്രയാസം. പേടിയോടെ കാസുവിന്റെ മകനെ ഇരിക്കുകയാണ്. എത്ര നേരം ഇരുന്നു അറിഞ്ഞോളാം. കുറെ നേരം കഴിഞ്ഞപ്പോ ആ കൊള്ളക്കാരിൽ 10 പേര് ആ കുടിയുടെ മുകളിലേക്ക് കയറി വന്നു. അവരെല്ലാവരും ആ കപ്പലിലേക്ക് നടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വയസ്സനും ഇറങ്ങി വരുന്നുണ്ട്. ആ കുഴിയിൽ നിന്ന് കയറി വന്ന് ആ കപ്പലിലേക്ക് പോയി. കപ്പലൊരു വലിയ ശബ്ദത്തോടെ എങ്ങോട്ടോ പോയി. കാസിപ്പന്റെ മകൻ കുറേ നേരം നോക്കി നിന്നു. ആ കുഴിയിൽ നിന്ന് അച്ഛ കുട്ടി കയറി വരുന്നുണ്ട്. കുട്ടി വരുന്നില്ല. ആ കുട്ടിയെ കാണുന്നില്ല. കാസിപ്പന്റെ മകൻ പേടിയായി. ഇനി ആരെങ്കിലും ആ ഗുഹയിൽ വേറെ ഉണ്ടാവോ? ഏതായാലും ഇറങ്ങല്ലാതെ വിശപ്പങ്ങേറ്റം, പ്രയാസങ്ങൾ, ശരീരവേദന എല്ലാം കൊണ്ടും പ്രയാസം. അപ്പോൾ എന്ത് ചെയ്യുക? ഇറങ്ങല്ലാന്ന് നിർത്തില്ല. പറിച്ച് പറിച്ച് കാസുവിൻ്റെ മകൻ താഴെ ഇറങ്ങി. മരത്തിൻ്റെ താഴെ എത്തിയത് നോക്കുമ്പോൾ ഒരു കുഴിയല്ല, ഒരു ഗുഹയാണ്. കുഴിച്ച ഭാഗം ഒരു വാതിലുണ്ട്. ആ വാതിലിൽ ഇരുട്ടാണെങ്കിലേക്ക് പതുക്കെ പതുക്കെ കാസുവിൻ്റെ മകൻ പറിച്ച് പറിച്ച് ആ ഗുഹയുടെ മുഖത്ത് ചെന്ന് ഉള്ളിലേക്ക് നോക്കി. നോക്കി നോക്കിയ സമയത്ത് ഒന്നും കാണുന്നില്ല. ഒരു സ്റ്റെപ്പാണ്, ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ സ്റ്റെപ്പാണ്. പതുക്കെ പതുക്കെ വിറക്കണ കാലോടെ കാസുവിൻ്റെ മകൻ ആ സ്റ്റെപ്പ് ഇറങ്ങി. ഇരുട്ടണൊന്നും കാണുന്നില്ല. ഗുഹയുടെ മതിൽ പിടിച്ചിങ്ങനെ തപ്പി തപ്പി തുറച്ച് നടന്നു. അങ്ങനെ ദൂരെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിൻ്റെ മുന്നിൽ അടുത്ത് ഒരു ആ കുട്ടി ഇരിക്കുന്നുണ്ട്. വേറെ ആരും കാണുന്നില്ല. കുറച്ച് ആശ്വാസമായി. കാസുവിൻ്റെ മകൻ പതുങ്ങി പതുങ്ങി പതുക്കെ ആ കുട്ടിയുടെ അടുത്തെത്തി. കാസുവിന്റെ മകനെ കണ്ടപ്പോൾ ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു, പേടിച്ച് എഴുന്നേറ്റു. കാസുവിന്റെ മകൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നിന്റെ ശത്രുവല്ല നീ. നീ നിന്നെ ഒന്നും ഒരു ഉപദ്രവം ഞാൻ ചെയ്യില്ല എന്ന് കാസുവിന്റെ മകൻ പറഞ്ഞപ്പോൾ കുട്ടിക്ക് സമാധാനമായി. കുട്ടി അവിടെ ഇരുന്നു. കാസുവിന്റെ മകനും കുട്ടിയുടെ അടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ നീ ആരാണ്? എന്തിനാണ് നിന്റെ ബാക്കിയുള്ളവരൊക്കെ നിന്നെ ഒറ്റയ്ക്കൊക്കെ ഇവിടെ നിന്ന് പോയത്? കുട്ടി കുട്ടിയുടെ കഥ പറയുകയാണ്. ഞാൻ ഒരു രാജാവിൻ്റെ മകനാണ്. എൻ്റെ പിതാവാണ് ഇപ്പോൾ എൻ്റെ കൂടെ വന്നു പോയത്. പിതാവിൻ്റെ കിങ്കരന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഒരു സ്വപ്നം കണ്ടു. ആ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടുമെന്നൊരു സ്വപ്നം. അതും കാസിബിൻ്റെ മകനെന്ന രാജാവുണ്ട്. അയാൾ പളുങ്ക് മനുഷ്യൻ്റെ തല കടലിലെറിഞ്ഞ് 40 ദിവസത്തിനുള്ളിൽ എന്നെ കൊല്ലുമെന്നാണ് അവർ കണ്ട സ്വപ്നം. അപ്പൊ കാസിബിന്റെ മകൻ എൻ്റെ അടുത്ത് വരാതിരിക്കാനും എന്നെ കൊല്ലാതിരിക്കാനുമാണ് എന്നെ ഈ ഗുഹയിൽ കൊണ്ടുപോയിട്ടുള്ളത്. കാസിബിന്റെ മകൻ അന്തം കിട്ടുന്നു. ഞാൻ എന്തിനാണ് ഈ ചെറിയ കുഞ്ഞിനെ കൊല്ലണത്? എനിക്ക് ഞാൻ മുമ്പ് കണ്ടിട്ട് പോലില്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ എന്തിനു കൊല്ലും? അവസാനം കാസിബിന്റെ മകൻ ആ കുട്ടിയോടൊന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, മോനെ നിന്നെ ആരും ഇവിടെ കൊല്ലാൻ പറ്റില്ല. നീ പേടിക്കണ്ട, നിനക്ക് സുഖമായിട്ട് ഈ 40 ദിവസം കഴിയാം നമുക്ക്. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ കൊല്ലാൻ ആരെങ്കിലും വന്നാൽ നീ നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം.